ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ വരാനിരിക്കുന്ന ICCയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ, ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര എന്നിവയ്ക്കുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കിയ തീരുമാനത്തെ സ്വാഗതം ചെയ്തു മുൻ സെലക്ടർ ശരൺദീപ് സിംഗ്. പരിക്കിനെ തുടർന്ന് 2019 ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ശേഷം മുൻപത്തേതുപോലെ ബോളിംഗിൽ ഹർദിക്കിന്റെ സേവനം ടീമിന് ലഭിക്കുന്നില്ല. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ടെസ്റ്റ് ടീമിൽ നിന്നും താരം താഴെപ്പെട്ടിരിക്കുന്നത്. ബാറ്റ്സ്മാനായി മാത്രം ഹർദിക്കിനെ ഇനിയും ഇന്ത്യയ്ക്ക് വേണ്ടി കളിപ്പിക്കാൻ കഴിയില്ലെന്നും നിശ്ചിത ഓവർ ടീമുകളിൽ നിന്നും വൈകാതെ അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ശരൺദീപ് സിംഗ്. കഴിഞ്ഞ IPLൽ മുംബൈ ഇന്ത്യൻസിനു വേണ്ടി ഒരു ഓവർ പോലും ഹർദിക് ബോൾ ചെയ്തിരുന്നില്ല. ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ നിന്നും ഹർദിക്കിനെ ഒഴിവാക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം മനസ്സിലാക്കാം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹത്തിന് സ്ഥിരമായി ബോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ത്യയുടെ നിശ്ചിത ഓവർ ടീമുകളുടെ ഭാഗമാവണമെങ്കിൽ ഏകദിനത്തിൽ 10 ഓവറുകളും T20യിൽ 4 ഓവറുകളും ഹർദിക് ബോൾ ചെയ്യേണ്ടതുണ്ട്. ബാറ്റ്സ്മാനായി മാത്രം അദ്ദേഹത്തെ കളിപ്പിക്കാൻ കഴിയില്ലെന്നും ശരൺദീപ് സിംഗ് അഭിപ്രായപ്പെട്ടു. മുൻ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായിരുന്ന ശരൺദീപിന്റെ കാലാവധി കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തോടെ അവസാനിച്ചിരുന്നു. ബോൾ ടാമ്പറിംഗ് വിവാദത്തെക്കുറിച്ച് ബോളർമാർക്കും സ്വാഭാവികമായി അറിയേണ്ട കാര്യമാണെന്നും വിവാദത്തിൽ പങ്കാളിയായ കാമറൂൺ ബാൻക്രോഫ്റ്റ് വ്യക്തമാക്കി. ഞാൻ ചെയ്ത കാര്യത്തിന്റെ ഗുണം ലഭിക്കുക ബോളർമാർക്കായിരുന്നുവെന്നും അതിനാൽ തന്നെ അവർക്ക് പന്തിൽ വരുന്ന മാറ്റം മനസ്സിലാക്കായിരുന്നുവെന്നും അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണെന്നും ബാൻക്രോഫ്റ്റ് വ്യക്തമാക്കി. തനിക്ക് കൂടുതൽ അവബോധമുണ്ടായിരുന്നുവെങ്കിൽ ഈ വീഴ്ച സംഭവിക്കാതെ ഈ സംഭവത്തെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യുമായിരുന്നുവെന്നും ഓസ്ട്രേലിയൻ മുൻ ഓപ്പണർ വ്യക്തമാക്കി. ക്രിക്കറ്റ് ഓസ്ട്രേലിയ അന്ന് ബാൻക്രോഫ്റ്റിനെ 9 മാസമാണ് വിലക്കിയത്. അതേസമയം ടീമിൻ്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമായ സ്റ്റീവ് സ്മിത്തിനെയും ഡേവിഡ് വാർണറെയും 1 വർഷത്തേക്ക് വിലക്കി. അന്ന് കോച്ചായിരുന്ന ഡാരൻ ലീമാൻ ഈ സംഭവത്തിന് ശേഷം കോച്ചിംഗ് സ്ഥാനം രാജിവെക്കുകയായിരുന്നു.